നമസ്കാരം. ടാമ്പർ ഫൈൻഡേഴ്സ് അനാലിസിസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു യുദ്ധത്തിൻ്റെ ഭയാനകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ലോകത്തെ ആകെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ടാമ്പർ ഫൈൻഡേഴ്സ് അനാലിസിസ് ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല. മറിച്ച് യുദ്ധത്തിൽ വിജയിച്ചിട്ടും സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയ സർ വിൻസ്റ്റൻ ചർച്ചിലിൻ്റെ കഥയാണ്. എന്തുകൊണ്ട് വിൻസ്റ്റൻ ചർച്ചിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു? ടാമ്പർ ഫൈൻഡേഴ്സ് അനാലിസിസ് ഇന്ന് ഈ വിഷയമാണ് വിശകലനം ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ജി ശ്രീനിവാസൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ചത് സർ വിൻസ്റ്റൻ ചർച്ചിലിൻ്റെ നേതൃത്വമായിരുന്നു. യുദ്ധത്തിന് ശേഷം നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ സർ വിൻസ്റ്റൻ ചർച്ചിൽ പരാജയപ്പെട്ടു. മഹാനായ ഒരു രാജ്യതന്ത്രജ്ഞൻ ആയിരുന്നു സർ വിൻസ്റ്റൻ ചർച്ചിൽ. എന്തുകൊണ്ടാണ് ചർച്ചിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്? ചർച്ചിലിൻ്റെ ജനപ്രീതി കുറഞ്ഞതുകൊണ്ടാണോ? എന്താണ് അന്ന് ബ്രിട്ടനിൽ സംഭവിച്ചത്? ടാമ്പർ ഫൈൻഡേഴ്സ് അനാലിസിസ് ഇന്ന് ഇതാണ് വിശകലനം ചെയ്യുന്നത്. 1945 ആയപ്പോഴേക്കും ബ്രിട്ടനിലെ ജനങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊണ്ട് ആകെ ബുദ്ധിമുട്ടി. അതോടൊപ്പം 6 വർഷമായി തുടരുന്ന യുദ്ധക്കെടുതികൾ അവരുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റി. അതോടുകൂടി ചർച്ചിൽ നേതൃത്വം നൽകുന്ന കൺസർവേറ്റീവ് പാർട്ടിയെ സാധാരണക്കാർ വെറുത്തു തുടങ്ങി. അപ്പോഴും രാജ്യത്തിന് പുറത്ത് സേവനം നടത്തിയിരുന്ന സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ചർച്ചിലിനെ മനസ്സാ വെറുത്ത് കഴിഞ്ഞിരുന്നു. ജനങ്ങളുടെ മനസ്സറിയാൻ കഴിയാതെ പോയ ചർച്ചിൽ ഇലക്ഷൻ സമയത്ത് പല അബദ്ധങ്ങളും കാട്ടിക്കൂട്ടി. ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് ചർച്ചിലിനെ ജനങ്ങൾ കൂകി വിളിച്ച് അപഹസിച്ചു. ജനങ്ങൾ അവരുടെ പാർപ്പിട സൗകര്യം, തൊഴിൽ സാധ്യത എന്നിവയെപ്പറ്റി വളരെ ഉത്കണ്ഠാകുലരായിരുന്നു. ചർച്ചിലിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിക്കും ഇതിനെപ്പറ്റി എന്തെങ്കിലും നിർദ്ദേശം മുൻപോട്ട് വയ്ക്കാനില്ലായിരുന്നു. എതിർകക്ഷിയായ ബ്രിട്ടീഷ് ലേബർ പാർട്ടി കൃത്യമായ മാനിഫെസ്റ്റോയും വാഗ്ദാനങ്ങളും മുൻപോട്ട് വെച്ചു. ബ്രിട്ടീഷ് ലേബർ പാർട്ടി നേതാവായ ക്ലെമൻ്റ് ആറ്റ്ലിക്ക് ചർച്ചിലിനേക്കാൾ വലിയ സ്വീകാര്യത ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജനങ്ങൾ ലേബർ പാർട്ടിയുടെ നയങ്ങൾക്ക് വോട്ട് ചെയ്തു, നേതാവിനായിരുന്നില്ല. അങ്ങനെ ചർച്ചിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. യുദ്ധത്തിൽ ബ്രിട്ടനെ നയിക്കാൻ ഏറ്റവും യോഗ്യൻ ചർച്ചിൽ ആണെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ യുദ്ധത്തിന് ശേഷമുള്ള ബ്രിട്ടനെ കെട്ടിപ്പൊക്കുന്നതിൽ ഏറ്റവും യോഗ്യൻ ക്ലെമൻ്റ് ആറ്റ്ലി ആണെന്ന് വിലയിരുത്തി. അവർ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തു. യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണ് വോട്ട് ചെയ്തത്. ഇനിയും ഒരു തെറ്റിദ്ധാരണ. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുമെന്നുള്ള വിവരം ചില രഹസ്യ റേഡിയോ സന്ദേശങ്ങൾ ചോർത്തിയ വഴി ചർച്ചിലിന് ലഭിച്ചിരുന്നു എന്നും അമേരിക്കയെ യുദ്ധത്തിൽ സജീവമാക്കുന്നതിനു വേണ്ടി അത് അദ്ദേഹം രഹസ്യമായി സൂക്ഷിച്ചിരുന്നു എന്നും ചില ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട്. ഇത് തെറ്റായ ഒരു വാദഗതിയാണ്. ഇതിന് ചരിത്രപരമായ യാതൊരു സ്ഥിരീകരണവുമില്ല. ജപ്പാൻ ശക്തിയായി തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്കും അറിയാമായിരുന്നു. ചില റേഡിയോ സന്ദേശങ്ങൾ പിടിച്ചെടുത്തത് വഴിയാണ് അമേരിക്കയ്ക്ക് ഇത് മനസ്സിലായത്. എന്നാൽ എപ്പോൾ, എവിടെ, എങ്ങനെയായിരിക്കും ജപ്പാൻ്റെ ആക്രമണം എന്നുള്ളത് ബ്രിട്ടൻ്റെയോ അമേരിക്കയുടെയോ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ പേൾ ഹാർബർ ആക്രമണം ചർച്ചിലിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ വിവരം ആണ് എന്നുള്ള ചില ചരിത്രകാരന്മാരുടെ നിഗമനം തെറ്റാണ്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിവാദ പുരുഷൻ കൂടിയായിരുന്നു സർ വിൻസ്റ്റൺ ചർച്ചിൽ. ഏതാണ്ട് 30 ലക്ഷം ഇന്ത്യക്കാർ മരണപ്പെട്ട ബംഗാൾ ഭക്ഷ്യക്ഷാമം ചർച്ചിൽ സൃഷ്ടിച്ചതാണെന്നാണ് ഒരു പറ്റം ചരിത്രകാരന്മാർ വാദിക്കുന്നത്. എന്നാൽ ചർച്ചിലിൻ്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ദുരന്തം ഇതിലും ഭീകരമാകുമായിരുന്നു എന്നാണ് മറുവാദം. വാദങ്ങൾ എന്തായാലും ദുരന്ത സമയത്ത് ഇന്ത്യയെപ്പറ്റിയും ഇന്ത്യയുടെ നേതാക്കന്മാരെപ്പറ്റിയും ചർച്ചിൽ നടത്തിയ ചില പരാമർശങ്ങൾ കുപ്രസിദ്ധങ്ങളാണ്. അവ ഇന്നും ചരിത്രത്തിലെ മായ്ക്കാനാവാത്ത മുറിവുകളായി അവശേഷിക്കുന്നു. ടാമ്പർ ഫൈൻഡേഴ്സ് അനാലിസിസിൻ്റെ ഒരധ്യായം കൂടി ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. അടുത്തയാഴ്ച മറ്റൊരു വിഷയവും വിശകലനവുമായി ടാമ്പർ ഫൈൻഡേഴ്സ് അനാലിസിസ്. നന്ദി, നമസ്കാരം.